വെൽക്കം ആയിക്കാണ് നാം ഉണ്ടാക്കുന്നത് ഗോപി മഞ്ചൂരിയാണ്. താങ്ക് യു. സിമ്പിൾ ആണ്, ടേസ്റ്റിയാണ്. ആദ്യം നമ്മളൊരു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കണം. ആ വെള്ളത്തിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നമ്മൾ തിളപ്പിക്കാൻ വെക്കണം. എന്നിട്ട് നമ്മൾ അതിലോട്ട് നമ്മൾ ചെറുതായി കഷ്ണങ്ങളാക്കിയ ഈ കോളിഫ്ലവർ പീസസ് നമ്മൾ അതിലോട്ട് ചേർക്കുകയാണ്. ഒരു 5 മിനിറ്റ് നമ്മൾ ഈ കോളിഫ്ലവർ ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണം. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ ഈ പുഴുക്കളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും. പിന്നെ ഈ കോളിഫ്ലവറൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ കോളിഫ്ലവർ നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ഈ കോളിഫ്ലവർ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി നമ്മളൊരു ബാറ്റർ തയ്യാറാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 6 ടേബിൾ സ്പൂൺ മൈദ ഇടുകയാണ്. നമ്മൾ പിന്നെ നമ്മൾ 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി നമ്മൾ ഇതിലോട്ട് ഇടുകയാണ്. അത് ഈക്വൽ ക്വാണ്ടിറ്റീസ് ആണ്. 6 ടേബിൾ സ്പൂൺ മൈദയും 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും നമ്മൾ ഇതിൽ ചേർക്കുകയാണ്. എന്നിട്ട് നമ്മളതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ച കോളിഫ്ലവർ ഇതിലോട്ട് ചേർക്കുകയാണ്. ഈ ബാറ്ററിലോട്ട് നമ്മൾ കുറച്ചിശ കുറച്ചിശ കോളിഫ്ലവർ ഇതിൽ ചേർക്കണം. ഇപ്പോൾ ചെറുതായിട്ടൊരു ചൂട് കാണും. നമ്മളത് എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. ഇതിൽ നമ്മൾ ഒരു കുറച്ചീശെ കുറച്ചീശെ വെള്ളം ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കണം. എന്നിട്ട് വേണം മിക്സ് ചെയ്തിട്ടെടുക്കാൻ. ഒരു 3/4 കപ്പ് വെള്ളം ഞാൻ ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി നമ്മൾ കുറച്ചീശെ കുറച്ചീശെ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത്. ഇനി നമ്മളിത് വറുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുക്കുക. എന്നിട്ട് അതിലോട്ട് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഈ കോളിഫ്ലവർ കോട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ പീസ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുക. നമ്മൾ ചെറുതായിട്ട് സ്പൂൺ കൊണ്ട് ഒന്നൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് മറിച്ചിടുക. ഒന്ന് ചെറുതായി ലൈറ്റ് ബ്രൗൺ കളർ ആയിണ്ടാവും. എന്നിട്ട് നമ്മളത് വറുത്ത് കോരുകയാണ്. വറുത്ത് കോരിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ വറുത്ത് വെച്ച എണ്ണയിലുള്ള അതിലോട്ട് നമ്മൾ ഒരു 3 സവാള ചെറുതായി അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ്. അത് നന്നായി ഒന്ന് വഴറ്റി കിട്ടണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചത് നമ്മൾ ഇതിലോട്ട് ചേർക്കണം. അത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ അതിലേക്ക് ഒരു 6 വെളുത്തുള്ളി
ചെറുതാക്കി അരിഞ്ഞതും നമ്മ കൂടി നമ്മളതിലോട്ട് ചേർക്കുകയാണ്. നമ്മൾ ഈ വെളുത്തുള്ളിയുടെ കൂടെ തന്നെ നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും നമ്മളിതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്പ്രിംഗ് ഓണിയൻ നമ്മളിതുപോലെ ചെറുതാക്കി സ്ലൈസ് ചെയ്ത് വെച്ചതും നമ്മളിതിലോട്ട് നമ്മൾ ചേർക്കണം. ഇതെല്ലാം ഒന്ന് വാടി വരണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ഇതിനിടയിൽ നമ്മൾ ചേർത്തിരുന്നു ഈ സബോളയ്ക്ക് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസ് നമ്മൾ ചേർത്തു. അത് കഴിഞ്ഞിട്ട് 6 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി നമ്മൾ ചേർത്തു അതിലോട്ട്. സോയാ സോസിൻ്റെ ഇരട്ടി വേണം നമ്മൾ ടൊമാറ്റോ സോസ് അതിലേക്ക് നമ്മൾ ചേർക്കാൻ. എന്നിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി ഒന്ന് വഴറ്റി കിട്ടും. എന്നിട്ട് അതിലോട്ട് നമ്മൾ 1 കപ്പ് വെള്ളം അതിലോട്ട് നമ്മൾ ചേർക്കുകയാണ്. നന്നായി നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നമ്മളിതിലോട്ട് ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച കോളിഫ്ലവർ ഈ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ചേർക്കുകയാണ്. ഈ ഒരു ഡിഷ് ഒരു സെമി ഗ്രേവിയാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കോളിഫ്ലവർ ചേർത്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഏറ്റവും അവസാനം നമ്മളിതിൻ്റെ ഉള്ളിൽ സ്പ്രിംഗ് ഓണിയൻ നമ്മൾ ചെറുതായി സ്ലൈസ് ചെയ്തത് ഇതിന് മേലെ ഒന്ന് ചേർക്കുകയാണ്. അത് നന്നായി നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്. നമ്മുടെ ചപ്പാത്തിക്കായാലും ഫ്രൈഡ് റൈസിനും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.